ശ്രീ ജോർജ് പൊടിപ്പാറ കൂടി. ശ്രീ ജോർജ് പൊടിപ്പാറ കൊണ്ടുപിടിച്ച പ്രചരണം, പ്രത്യേകിച്ചും പ്രാദേശിക വിഷയങ്ങൾ, വികസനമില്ലായ്മ, ഭരണവിരുദ്ധ വികാരം, കൃത്യമായ രാഷ്ട്രീയത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ പ്രചരണം. കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് സംഭവിച്ചത് മാനിഫെസ്റ്റോയിൽ വന്ന ബജ്രംഗ് ദൾ പരാമർശം, അത് പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉള്ളവ അത് ആയുധമാക്കുന്ന സാഹചര്യം കണ്ടു. അവിടെയുള്ള പ്രമുഖരായ ബി ജെ പി നേതാക്കളുടെ ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഹനുമാനായി മാറുന്നതും പിന്നീട് നമ്മൾ കണ്ടു. ഉത്തർപ്രദേശിൽ അല്ലെങ്കിൽ യു പി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാമൻ വേണമെങ്കിൽ ദക്ഷിണേന്ത്യയിൽ കയ്യിലുള്ള സംസ്ഥാനമായ കർണാടക പിടിക്കാൻ ഹനുമാനെ ആയുധമാക്കാം എന്ന് ബി ജെ പിക്ക് തീരുമാനിക്കാൻ കഴിയുന്ന തരത്തിലൊരു തുറപ്പ് ചീട്ട് വെച്ചു കൊടുക്കുകയായിരുന്നില്ലേ ആ മാനിഫെസ്റ്റോ? അപർണ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ടാക്ടിക്കൽ എറർ അവസാന ഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്കത് വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പറയാം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത്, ഇപ്പൊ ഈ ഹനുമാന്റെ പേരിൽ, ഈ ബജരംഗ് ദൾ നിരോധനത്തിന്റെ പേരിൽ ബി ജെ പി പിടിക്കാൻ ശ്രമിക്കുന്ന വോട്ടുകൾ, അല്ലെങ്കിൽ ഉണർത്തി വിടാൻ ശ്രമിക്കുന്ന ആ ഒരു വർഗീയ കാർഡ് എന്ന് പറയുന്നത് ഒരു പരിധിവരെ അതിനു മുമ്പ് തന്നെ കർണാടകയിൽ ബി ജെ പി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇപ്പോ ബജരംഗൾ വിഷയത്തിൽ തെരുവിൽ ഇറങ്ങിയിട്ടുള്ളവര് അല്ലെങ്കിലും ബി ജെ പിയുടെ വോട്ടർമാർ തന്നെയാണ്, അവർ കാലാകാലങ്ങളായിട്ട് ബി ജെ പിക്ക് തന്നെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ്. അതിൽ കാര്യമായ ഒരു ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒരു സ്വിങ് കോൺഗ്രസിന് അനുകൂലമായിട്ട് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അപ്പൊ ഈ ഒരു വിഷയം കൊണ്ട് മറ്റെല്ലാ വിഷയങ്ങളും അപ്രസക്താകുകയും ഈ വിഷയത്തിന്റെ ബലത്തിൽ മാത്രം ബി ജെ പി കർണാടകയിൽ വീണ്ടും അധികാര തുടർച്ച ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് കരുതുന്നത് ബുദ്ധിമുട്ടാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു നേരത്തെ ശ്രീ ഫസൽ കപൂറും എൻ്റെ സുഹൃത്ത് പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ചേക്കുട്ടിയും ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളിൽ കർണാടക തലനാരിയുടെ കീറി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇനിയിപ്പോൾ എക്സിറ്റ് പോളുകളുടെയോ അല്ലെങ്കിൽ പ്രീ പോൾ സർവേകളെയോ ചൊല്ലി ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. ഒരു രണ്ടോ മൂന്നോ പ്രധാനപ്പെട്ട ഇഷ്യൂസാണ്, അതായത് പ്രാദേശിക ഘടകങ്ങളെല്ലാം ബി ജെ പിക്ക് എതിരാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ആന്റി ഇൻകംബൻസി ഫാക്ടർ അവിടെ വളരെ ശക്തമാണ്. ഒരുപക്ഷെ കർണാടകയുടെ ചരിത്രത്തിൽ ഏറ്റവും അഴിമതി നിറഞ്ഞ ഒരു സർക്കാർ എന്നുള്ള ഒരു പൊതുച്ഛായയാണ് ഇപ്പോഴത്തെ നിലവിലുള്ള സർക്കാരിനുള്ളത്. മാത്രമല്ല വളരെ ശക്തമായി തന്നെ 40% കമ്മീഷൻ എന്ന ആ ഒരു സ്ലോഗൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസ് ആ വികാരം ജനങ്ങളിലേക്ക് പരമാവധി എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ദേശീയ വിഷയങ്ങളെക്കാൾ കർണാടകയിലെ പ്രാദേശിക വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് ദേശീയ നേതാക്കളെക്കാൾ കർണാടകയിലെ സിദ്ധരാമയ്യയെ പോലെയും നികേഷ് ശിവകുമാറും അടക്കമുള്ള വളരെ കൃത്യമായിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള കർണാടകയിൽ ഉടനീളം സ്വാധീനമുള്ള നേതാക്കൾ, ഒപ്പം രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും അതുപോലെ തന്നെ കന്നഡക്കാരൻ തന്നെയായ AICC പ്രസിഡന്റ് ഖാർഗെയും ഒക്കെ അണിനിരത്തിക്കൊണ്ട് നേരത്തെ എന്റെ സുഹൃത്ത് ഫസൽ ഗഫൂർ ചൂണ്ടിക്കാണിച്ചതുപോലെ സമീപകാലത്തൊന്നും കോൺഗ്രസ് ഇത്ര ഓർഗനൈസ്ഡ് ആയിട്ട്, ഇത്ര സയന്റിഫിക് ആയിട്ട്, ഇത്ര ചിട്ടയോടെ ഒരു പ്രചരണത്തിന് ഇറങ്ങിയിട്ടില്ല ഒരു സംസ്ഥാനത്ത് ഈ സമീപകാലത്തൊന്നും. ഇതിലില്ലെങ്കിൽ, ഇപ്പോഴില്ലെങ്കിൽ ഇത് ഒരിക്കലുമില്ല. ഇത് തങ്ങളുടെ ലാസ്റ്റ് ബസ്സാണ്. ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ തങ്ങളുടെ പ്രസക്തി തെളിയിക്കാനുള്ള അവസാനത്തെ അവസരങ്ങളിൽ ഒന്നാണ് എന്ന കൃത്യമായ തിരിച്ചറിവ് കോൺഗ്രസിനുണ്ട്. ആ സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണ്. പക്ഷേ ഒരേ ഒരു കാര്യമുള്ളൂ, ഞാൻ വിചാരിക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ മത്സരം നടക്കുന്നത് മോദി പ്രാഭവത്തോടാണ് കോൺഗ്രസ് ഏറ്റുമുട്ടും. പല സംസ്ഥാനങ്ങളിലും എല്ലാ പ്രാതികൂല്യങ്ങളെയും മോദി അമിത്ഷാ പ്രാഭവത്തിന്റെ ബലത്തിൽ ബി ജെ പി മറികടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. കർണാടകയിൽ ഈ മോദി മാജിക് കൊണ്ട് മാത്രം ബി ജെ പിക്ക് കടന്നു കയറാനാകുമോ? മറ്റെല്ലാ പ്രതികൂല ഘടകങ്ങളെയും അപ്രസക്തമാക്കി ഈ മോദി ബാംഗ്ലൂരിലും കർണാടകയുടെ തീരമേഖലകളിലും മറ്റെല്ലാ മേഖലകളിലും നടത്തിയ ആ എന്താ പറയാ എണ്ണിയാലൊടുങ്ങാത്ത അല്ലെങ്കിൽ അത്രത്തോളം വലിയ റോഡ് ഷോകളുടെയും അതുപോലെ തന്നെ റാലികളുടെയും ഒക്കെ ബലം കൊണ്ട് മാത്രം ഈ പറഞ്ഞ ആന്റി ഇൻകംബൻസി ഫാക്ടറെ അഴിമതി സർക്കാർ നോക്കേണ്ട കാര്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അത് അതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം.